ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത്കുമാറിനെതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനം അദ്ദേഹം തിരുവനന്തപുരത്ത് ആഡംബര വീട് നിർമ്മിക്കുന്നു എന്നതാണ്. ഒരു ഐ എസ് ഉദ്യോഗസ്ഥന് ഇത്രയും വിലപിടിപ്പുള്ള സ്ഥലം വാങ്ങിക്കാൻ കഴിയുമോ, ഇത്രയും വലിയ വീട് നിർമ്മിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. എം ആർ അജിത്കുമാറിന് സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ അഴിമതി നടത്തുന്നുണ്ട് അദ്ദേഹം എന്നതിൻ്റെ തെളിവാണ് ഈ വീട് നിർമ്മാണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം. നമ്മുടെ ഈ എ ഡി ജി പി അജിത്കുമാർ ഒരു വലിയ കൊട്ടാരം പണിയുന്നുണ്ട്. എവിടെ അറിയോ? തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ അഭിമാനമല്ലേ? ആ കവടിയാർ കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിലാണ് ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ തന്നെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായ ബഹുമാനപ്പെട്ട എം എ യൂസുഫ് അലി സാഹിബ് വീടുള്ളത് കവടിയാർ കൊട്ടാരത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഹെലിപ്പാഡുള്ളത് അതിൻ്റെ തൊട്ടടുത്ത് 10 സെൻറ്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന എം ആർ അജിത്കുമാറിൻ്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 12 സ്ഥലം അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ പേരിലാണ്. ഇന്നലെ ഈ കോർപ്പറേഷനിൽ കൊടുത്ത പ്ലാന് എടുക്കാൻ വേണ്ടി വൈകുന്നേരമാണ് ഇതിൻ്റെ കറക്റ്റായ ഏകദേശം വിവരം കിട്ടുന്നത്. ശ്രമം നടത്തിയിട്ട് കിട്ടിയിട്ട് ഒരുപക്ഷെ ഇന്ന് കിട്ടുമായിരിക്കും. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 12,000 സ്ക്വയർ ഫീറ്റാണോ 15,000 സ്ക്വയർ ഫീറ്റാണോ എന്ന് നമുക്ക് വിവരം തന്ന ആളുകളുടെ അടുത്ത് കൃത്യമായ വിവരമല്ല. അത് കോർപ്പറേഷനിൽ നോക്കിയാലേ അറിയുള്ളൂ. അത് ദയവായി നിങ്ങളൊന്ന് പരിശോധിക്കണം. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ ആളുകൾ പോയി നോക്കും. ആ നാട്ടുകാർക്കൊക്കെ അറിയത് ഈ ചങ്ങാതിൻ്റെതാണെന്ന്. കവടിയാർ കൊട്ടാരത്തിലെ ഭൂമിയുടെ വില അറിയോ? 60 to 75 ലക്ഷം രൂപയാണ് മിനിമം. എം എ യൂസുഫ് അലി സാഹിബ് വീടുണ്ടാക്കാൻ തിരുവനന്തപുരത്ത് ഒരു സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ എവിടെയാണെന്ന് ഇപ്പം നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് ഒരു അഴിമതിയില്ല, ഒരു കള്ളക്കച്ചവടവും ഇല്ല. അവായി ചെരുപ്പേ ഇടുള്ളൂ, 25 രൂപേൻ്റെ കുപ്പായ ഇടൂ, ഒരു കീറി പറഞ്ഞ പാൻറ്റേ ഇടുള്ളൂ. പാവപ്പെട്ട എ ഡി ജി പി. അദ്ദേഹം പറഞ്ഞത് ഇത് എനിക്ക് കിട്ടിയ ഒരു വിവരമാണ്. 12,000 to 15,000 ഇടയിൽ സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീടാണ് നിർമ്മിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന് കിട്ടിയ വിവരം. കൃത്യമായ വിവരം ഇതുവരെയും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മുന്നിലിരിക്കുന്ന മാധ്യമപ്രവർത്തകരോടാണ്. നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് ബ്യൂറോയും റിപ്പോർട്ടർമാരും ഒക്കെ ഉണ്ടല്ലോ, ഒന്ന് അവിടെ പോയി അന്വേഷിക്കൂ, ഞാൻ പറയുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത്. സ്വാഭാവികമായും ഈ വാർത്താസമ്മേളനം കേട്ട എല്ലാവരും, എല്ലാ മാധ്യമങ്ങളും എന്താണ് പി വി അൻവർ പറയുന്നത്, അതിൽ ശരിയുണ്ടോ എന്ന് അന്വേഷിച്ച് പോവുകയും ചെയ്തു. അങ്ങനെ മാധ്യമങ്ങൾ ഇത് സ്ഥിരീകരിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാ മാധ്യമങ്ങളും ഈ പ്രദേശം സന്ദർശിക്കുകയും ഇത്തരമൊരു വീട് അദ്ദേഹം അവിടെ നിർമ്മിക്കുന്നുണ്ട് എന്നും അത് കവടിയാർ കൊട്ടാരത്തിന് സമീപമാണ് എന്നും, കവടിയാർ കൊട്ടാരത്തിന് സമീപം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ കണ്ണായ സ്ഥലമാണ്, ആ സ്ഥലത്തിന് നല്ല വിലയുണ്ട്, 60 ലക്ഷം രൂപയിലധികം വിലയുണ്ട് എന്നാണ് പി വി അൻവർ പറഞ്ഞത്. അതിൽ നിൽക്കില്ല വില എന്നതാണ് ശരി. നാട്ടുകാർ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് 12,000 to 15,000 ഇടയിൽ സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീടാണ് നിർമ്മിക്കുന്നത് എന്ന ആരോപണവും ഉയർത്തിയിരിക്കുന്നത്. ഈ ആരോപണം ശരിയാണോ എന്ന് അന്വേഷിച്ച മാധ്യമങ്ങൾ നൽകിയ വാർത്തയുണ്ട്. ആ വാർത്ത മലയാള മനോരമ കൊടുത്തത് ഇങ്ങനെയാണ്. കവടിയാറിൽ ഉയരുന്നത് 3 നില മണി മാളിക. ലിഫ്റ്റ് സൗകര്യം ഉൾപ്പെടുന്ന വീട്. അജിത്കുമാർ എത്താറുണ്ടെന്ന് നാട്ടുകാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് മലയാള മനോരമ ഓൺലൈനിലെ വാർത്ത ആരംഭിക്കുന്നത് തന്നെ. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഇടതുപക്ഷ എം എൽ എ ആയ പി വി അൻവർ എ ഡി ജി പി എം ആർ അജിത്കുമാറിനെതിരെ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയതോടെ ശ്രദ്ധാകേന്ദ്രമാകുന്നത് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും സമ്പന്ന മേഖലയായ കവടിയാറിൽ ഉയരുന്ന വൻ 3 നീല മണിമാളിക. 10,000 to 12,000 ചതുരശ്ര അടിയിലുള്ള വീടാണ് അവിടെ അജിത്കുമാർ നിർമ്മിക്കുന്നതെന്നാണ് പി വി അൻവർ പറഞ്ഞത്. കവടിയാർ കൊട്ടാരത്തിനടുത്ത് ഇതിനായി അജിത്കുമാറിൻ്റെ പേരിൽ 10 സെൻറ്റ്, ഭാര്യ സഹോദരൻ്റെ പേരിൽ 12 സെൻറ്റും വാങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത ആരംഭിക്കുന്നത്. ഇവിടെ പ്രാഥമിക നിർമ്മാണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ സ്ഥലം വാങ്ങി ഇത്ര വലിയ വീട് നിർമ്മിക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവ് വരും. വൻകിട ബിസിനസ്സുകാർ ഉൾപ്പെടെയാണ് ഇവിടെ സ്ഥലം വാങ്ങിയിരിക്കുന്നത്. എ ഡി ജി പി തലത്തിൽ സർക്കാർ ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥന് എങ്ങനെയാണ് ഇത്രയും തുക ചെലവഴിക്കാൻ കഴിയുന്നതെന്നാണ് വിമർശകരുടെ പ്രധാന ചോദ്യം. ഇവിടെ വീട് നിർമ്മാണം വിലയിരുത്താൻ അജിത്കുമാർ വന്നു പോകാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത് മലയാള മനോരമ.
മാതൃഭൂമിയും സമാനമായ വാർത്ത നൽകിയിട്ടുണ്ട്. മാതൃഭൂമി പറയുന്നത് ഇങ്ങനെയാണ്, അജിത് കുമാറിന്റെ വീട് നിർമ്മാണം തിരുവനന്തപുരത്തെ ഏറ്റവും വില കൂടിയ ഭൂമിയിൽ, അന്വേഷണം വരും എന്നാണ് മാതൃഭൂമിയുടെ തലക്കെട്ട്. മാതൃഭൂമി അതിനുശേഷം വീടിന്റെ സ്കെച്ച് കാണിക്കുന്നുണ്ട്, നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഒരു ഫോട്ടോയും കൂടി കൊടുത്തുകൊണ്ടാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ്, പി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ എ ഡി ജി പി എം ആർ അജിത്കുമാറിനെ തിരുവനന്തപുരത്ത് നിർമ്മിക്കുന്ന വീടും വിവാദത്തിലായി. തിരുവനന്തപുരം നഗരത്തിൽ ഭൂമിക്ക് ഏറ്റവും വില കൂടിയ മേഖലയിലാണ് അജിത് കുമാർ വീട് നിർമ്മിക്കുന്നത്. കവടിയാർ കൊട്ടാരത്തിന് സമീപം എം എ യൂസഫ് അലിയുടെ ഹെലിപ്പാഡിനോട് ചേർന്നാണ് 10 സെന്റിൽ അജിത്കുമാർ വീട് പണിയുന്നത് എന്നാണ് മാതൃഭൂമിയുടെ വാർത്ത. ഇതിനോട് ചേർന്ന് തന്നെ അജിത് കുമാറിന്റെ സഹോദരനും 12 സെന്റ് ഭൂമി വാങ്ങിയിട്ടുണ്ട്. തലസ്ഥാനത്ത് ഇത്തരമൊരു സ്ഥലത്തിന് മാർക്കറ്റ് വിലയല്ല, മോഹവിലയാണ് നൽകേണ്ടി വരിക. ചതുരശ്ര അടിക്ക് പോലും ലക്ഷങ്ങൾ വില പറഞ്ഞു വാങ്ങുന്ന ഇടത്താണ് ഈ വീട് നിർമ്മിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമിയുടെ വാർത്ത അവസാനിക്കുന്നത്. റിപ്പോർട്ടർ ടിവിയും മറ്റ് ഓൺലൈൻ ചാനലുകളും ഇത് സംബന്ധിച്ച് വാർത്ത നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ ടിവിയുടെ വാർത്ത ഇങ്ങനെയാണ്, കവടിയാർ കൊട്ടാരത്തിന് സമീപത്തുള്ള ഗോൾഫ് ക്ലബിന് ഇടതുവശത്തായാണ് എ ഡി ജി പിയുടെ ആഡംബര വീട് ഒരുങ്ങുന്നത്. സെന്റിന് 65 ലക്ഷത്തിലധികം രൂപ വില വരുന്ന പ്രദേശത്ത് 10,000-ൽ താഴെ സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിക്കപ്പെടുന്നത്. 10 സെന്റ് എ ഡി ജി പിയുടെയും 12 സെന്റ് ഭാര്യ സഹോദരന്റെയും പേരിലാണ് വാങ്ങിയിരിക്കുന്നത്. 4 മാസത്തോളമായി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ് വാർത്തയിൽ പറയുന്നത്. 3 നിലകളിലായാണ് എ ഡി ജി പിയുടെ വീട് ക്രമീകരിച്ചിരിക്കുന്നത്. അണ്ടർഗ്രൗണ്ടിൽ കാർ പാർക്കിംഗ് സംവിധാനം ഒരുങ്ങും. ഇവിടെ നിന്നും മറ്റു നിലകളിലേക്ക് ലിഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്താനാണ് നീക്കം. റോഡിൽ നിന്ന് നോക്കിയാൽ 2 നില വീടായി തോന്നുമെങ്കിലും അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ്, 2 നിലകൾ, ഓടുപാകിയ ഓപ്പൺ ടെറസ് എന്നിവ അടങ്ങുന്നതാണ് വീട്. ഗ്രൗണ്ട് മാത്രം 2,250 സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും. 3 നിലകളുള്ള വീടിന്റെ വിസ്തീർണം ആകെ 7,000-ഓളം സ്ക്വയർ ഫീറ്റ് എന്നാണ് റിപ്പോർട്ട് ടിവി വാർത്ത നൽകിയിരിക്കുന്നത്. അണ്ടർഗ്രൗണ്ടിൽ കാർ പാർക്കിങ്ങിന് 2 സെക്ഷനുകളുണ്ട്. ഐ പി എസ് റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനായതിനാൽ വീട്ടിൽ കാവൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിശ്രമിക്കാനും മറ്റുമായി പോലീസ് മെൻ റൂമും പാർക്കിങ്ങിനോട് ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത നിലയിൽ 2 കിടപ്പുമുറികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ ഓപ്പൺ ടെറസും സജ്ജീകരിച്ചിട്ടുണ്ട്. 3-ാം നിലയിൽ ഫോർമൽ ലിവിംഗ് ഏരിയയും 1 കിടപ്പുമുറിയുമാണ് ഉള്ളത്. ഇതിന് മുകളിൽ ഓടുപാകിയ ഓപ്പൺ ഏരിയയിൽ വാട്ടർ ടാങ്ക്, 2 വാട്ടർ ഏരിയകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. 29 വർഷക്കാലത്തെ സേവനം കൊണ്ട് ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്നും ഇത്തരമൊരു കൊട്ടാരം നിർമ്മിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്നാണ് റിപ്പോർട്ട് ടിവി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ആഡംബര മണി മാളികയാണ് എം ആർ അജിത് കുമാർ നിർമ്മിക്കുന്നത് എന്നർത്ഥം. തൊട്ടടുത്ത് സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കുന്നത് എം എ യൂസഫ് അലിയാണ്. അദ്ദേഹത്തിൻ്റെ വീട് ഹെലിപ്പാഡ് അടക്കമുള്ള വലിയ സൗകര്യങ്ങളുള്ള വീടാണ് എപ്പോഴും എം എ യൂസഫ് അലി പണിയുക. കാരണം ഇത് വമ്പൻ ബിസിനസ്സുകാർ മാത്രം വാങ്ങി വീട് വെക്കാൻ കഴിയുന്ന സ്ഥലമാണ് എന്നർത്ഥം. അത്രയ്ക്കും വിലയുള്ള ഭൂമിയാണ്, കണ്ണായ സ്ഥലമാണ്. 65 ലക്ഷമാണ് പറയുന്നത് എങ്കിലും അതിലൊന്നും ഒതുങ്ങില്ല, മോഹവിലയാണ് ഇവിടെ സ്ഥലത്തിന് എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് 10 സെന്റ് ഭൂമി എം ആർ അജിത്കുമാർ വാങ്ങിക്കുന്നു, 12 സെന്റ് ഭൂമി അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരൻ വാങ്ങിക്കുന്നു. അവിടെയാണ് 10,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീട് ഉണ്ടാക്കുന്നത് എന്നതാണ്. ആ വീടിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ എല്ലാ മാധ്യമങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. പി വി അൻവറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ ഈ വീട് പെട്ടത്. മാധ്യമങ്ങൾ ആ വഴിക്ക് പോയത് തന്നെ മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കി നൽകിയതും. എന്ന് വെച്ചാൽ അഴിമതി നടത്തുന്നുണ്ട് എം ആർ അജിത്കുമാറിനെ സ്ഥാപിക്കാനാണ് പി വി അൻവർ ഈ ആരോപണം ഉന്നയിച്ചത്. അത് ശരിയാണ് എന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും സ്ഥിരീകരിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് വസ്തുത. Thank you.